ജൂതപശ്ചാത്തലമുള്ള ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും എക്കാലവും ഒരു ദുരൂഹമായ കൗതുകമായിരുന്നു കബാല. കബാല എന്നാൽ വാസ്തവത്തിൽ ന്യൂമറോളജി തന്നെ. ഇന്ത്യക്കാർക്ക് ജ്യോതിശാസ്ത്രം പോലെയും ജ്യോതിഷ വിജ്ഞാനം പോലെയുമൊക്കെ. കബാല ഇന്ത്യയിൽ അത്ര പ്രചാരത്തിലില്ല, ഇന്ത്യക്കാർക്ക് അത് വേണ്ടത്ര പരിചയവുമില്ല. ഇതൊരു ജ്യൂതശാസ്ത്രമാണ്. അതായത് പുരാതന കാലങ്ങളിൽ ജൂതന്മാർ വ്യക്തികളുടെ ഭാവി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നൊരു ശാസ്ത്രമാണിത്. ജൂതന്മാരുടെ നിന്നാണ് ഇതിന് ഉത്ഭവം. പക്ഷേ ഇതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതായത് പിന്നെ പ്രാചീന ഭാരതത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം ഉണ്ടായതെന്നും പിന്നീട് പിന്നെ അത് പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് അത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി എന്നുള്ളൊരു വിശ്വാസം കബാലയ്ക്കുണ്ട്. അത് ശരിക്കും ഇതിൻ്റെ ഉത്ഭവം ശരിക്കും പ്രാചീന ഭാരതത്തിൽ തന്നെയാണ്. പക്ഷേ ഇതിന് പിന്നെ ഒരു സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് പിന്നെ അത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോഴും നിവർത്തിക്കുന്നത് ശരിക്കും ജൂതന്മാരാണ്. ജൂതന്മാരുടെ ഒരു ശാസ്ത്രമായിട്ടാണ് കണക്കാക്കുന്നത്. ജെയ്സൺ ഡേവിഡ് എന്ന കോഴിക്കോട്ടുകാരൻ കബാലയുടെ ഉപാസകനായത് പിതാവിൻ്റെ വഴി പിന്തുടർന്നാണ്. പിതാവ് ഡേവിഡ് വത്സലൻ കബാലയുടെ കേരളത്തിലെ ഒരു അവസാന വാക്കായിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ ഇതിലൊരു ശാസ്ത്രമുണ്ടെന്നും ആ ശാസ്ത്രം കള്ളം പറയില്ലെന്നും ജെയ്സൺ ഡേവിഡ്. നമ്മളുടെ ഇന്ത്യയിലും പിന്നെ ഇന്ത്യയിൽ പരക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രമാണ്. അതായത് ന്യൂമറോളജി. ന്യൂമറോളജി എന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രം തന്നെയാണ്. ന്യൂമറോളജിയിൽ പിന്നെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആധാരമാക്കിയാണ് പ്രവചനങ്ങൾ നടത്തുന്നത്. പക്ഷേ നമ്മൾ ഈ ശാസ്ത്രത്തിൽ, അതായത് കപാല ശാസ്ത്രത്തിൽ, ഇത് രണ്ടും ഉപയോഗിക്കുന്നില്ല. വെറും സംഖ്യകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ശാസ്ത്രത്തിൽ ഓരോ സംഖ്യകളും ഓരോ ചിഹ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചിഹ്നശാസ്ത്രം അല്ലെങ്കിൽ ഒരു സിംബോളിസം സയൻസ് നിന്ന് പറയാൻ സാധിക്കും. ഇതിൽ പിന്നെ ഒരു വ്യക്തിയുടെ ഭാവി പ്രയോജിക്കുന്നത് എല്ലാം ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഈ ഒരു ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് ഒരു വ്യക്തി ജനിക്കുമ്പം ഒരു നിഗൂഢ സംഖ്യയും കൊണ്ടാണ് ജനിക്കുന്നത്. ഈ ഒരു സംഖ്യയാണ് ഈ വ്യക്തിക്ക് വിധിയായിട്ട് വരുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഈ ഒരു ശാസ്ത്രത്തിൽ രണ്ട് കാൽക്കുലേഷൻ ഉണ്ട്. ഒന്ന് കർമ്മം, മറ്റൊരു കാൽക്കുലേഷൻ യോഗമാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രവൃത്തികളാണ്. ആ വ്യക്തി ബുദ്ധി ശക്തി ഉപയോഗിച്ച് നേടിയെടുക്കുന്ന എല്ലാ വസ്തുക്കളും കർമ്മം എന്നുള്ള കാൽക്കുലേഷനിൽ വരും. രണ്ടാമത് മറ്റൊരു കാൽക്കുലേഷൻ യോഗമാണ്. യോഗം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫാണ്, ആരോഗ്യം, ആയുസ്സും, ദാമ്പത്യ ജീവിതം. ഇന്നത്തെ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറോളജി പ്രത്യേക ഇതിനുള്ളൊരു പ്രത്യേക അല്ലെങ്കിൽ പറയത്തക്ക ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉപയോഗിക്കുന്നില്ല, വെറും സംഖ്യകളും അതിൻ്റെ ചിഹ്നങ്ങളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് കണക്കിൻ്റെ കലയാണ്, കണക്കുകൂട്ടലിൻ്റെ ശാസ്ത്രവും. 5 വർഷമേ ആയുള്ളൂ ജെയ്സൺ മുഴുസമയ കബാലിസ്റ്റായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. ചെറുപ്പം മുതൽ അച്ഛനിൽ നിന്നും പഠിക്കാൻ തുടങ്ങിയിരുന്നു. 5 വർഷത്തിനിടയിൽ കബാല എന്ന ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ ആയിരങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് അദ്ദേഹം പ്രതീക്ഷ നൽകി. ഒരു ശാസ്ത്രത്തിൽ നമ്മൾ പേരുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ പേരിന് ആ വ്യക്തിയുടെ ഒരു വിധിയുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഈ ഒരു ശാസ്ത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. പേരുകൾക്ക് ശരിക്കും നമ്മുടെ വിധി മാറ്റാനുള്ള കഴിവുണ്ടെന്ന് ഈ ഒരു ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തി ജനിക്കുമ്പം ഒരു വിധിയും കൊണ്ടാണ് ജനിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ പേര് ആ വ്യക്തിക്ക് മറ്റൊരു വിധി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ഒരു ശാസ്ത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാ പേരുകൾക്കും നമ്മുടെ ശാസ്ത്രപ്രകാരം ഒരു ജീവസംഖ്യ, ഒരു ലൈഫ് നമ്പർ ഉണ്ടാവും. ഈ ലൈഫ് നമ്പറാണ് ശരിക്കും ആ പേരിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. പക്ഷേ പേരുകൾക്ക് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം കിട്ടണം അല്ലെങ്കിൽ അതൊരു വിധിയായിട്ട് ഒരു വ്യക്തിക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ പേരിൽ നല്ലവണ്ണം അറിയപ്പെടുന്നൊരു വ്യക്തിയായിരിക്കണം. അതായത് പേരും പ്രശസ്തിയുള്ള വ്യക്തികൾക്കാണ് കൂടുതലായിട്ടും പേരിൻ്റെ വിധി പെട്ടെന്ന് വരുന്നതായിട്ട് കാണുന്നത്. മറ്റുള്ള വ്യക്തികൾ, സമൂഹത്തിലുള്ള കുറേ വ്യക്തികൾ ഒരു വ്യക്തിയുടെ പേര് തന്നെ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ആ പേര് ആ പ്രസ്തുത വ്യക്തിക്ക് ഒരു വിധിയായിട്ട് വരുന്നത് കാണാം. ഇത് നല്ല വിധിയാണോ മോശം വിധിയാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു പേരിൻ്റെ ജീവസംഖ്യ നോക്കിയിട്ടാണ്. എല്ലാ പേരുകൾക്കും ഒരു ജീവസംഖ്യ ഉണ്ടാവും, എല്ലാ സംഖ്യകൾക്കും ഒരു ചിഹ്നവും ഉണ്ടാവും. അപ്പോൾ ഈ ചിഹ്നം നോക്കിയിട്ടാണ് നമ്മളത് അത് നല്ലതാണോ മോശമാണോ എന്ന് പ്രവചിക്കുന്നത്. പേരുകൾക്ക് വളരെയധികം ശക്തിയുണ്ടെന്നാണ് ഈ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത്.